ചെറുപഴരിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് മിസ്സാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതാ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതാ ഇതേപോലെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ശർക്കര എടുത്ത് ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിൽക്ക് രണ്ട് ചെറുപഴമാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നേന്ത്രപ്പഴമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതെടുത്താലും മതി, കുഴപ്പമില്ല. ഞാനിവിടെ രണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട്. നല്ല ചെറുതാണെങ്കിൽ മൂന്നെണ്ണോ നാലെണ്ണോ ഒക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഫോർക്കോ സ്പൂണോ ഏതാണോ നിങ്ങൾക്ക് ഉടക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അതിലോട്ട് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം അരക്കപ്പോളം അരിപ്പൊടി ഉണ്ട്, അത് നമുക്ക് ഇതിനകത്തോട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഏകദേശം അരക്കപ്പിനടുത്ത് തന്നെ തേങ്ങ ചെരുവിയതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അലിയിപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയില്ലേ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളത്തിലൊന്നും അലിയിപ്പിക്കരുത്, ഇച്ചിരി വെള്ളത്തിൽ മാത്രം അലിയിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അത് ഞാനൊന്ന് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് അതിലോട്ട് ഒഴിച്ചിട്ടുള്ളത്. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും മൂന്ന് ഏലക്കായൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് കുത്തി ചതച്ചിട്ട് അതിനകത്തുള്ള ആ ഒരു കറുത്ത കുരു ഉണ്ടല്ലോ അതാട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, അത് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്കിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലൂസുള്ള ഒരു പരുവം, എന്ന് വെച്ച് ഒരുപാട് ലൂസാവാനും പാടില്ല, കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതിനെ മിക്സ് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ നല്ല ലൂസാണെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സോഫ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് ലൂസാക്കി എടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറുപഴം കൂടി ഉടച്ചിട്ട് ചേർത്താലും മതി. ഇനി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാവ് ഒരു പാനിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അത് നമുക്ക് കയ്യിൽ വെച്ച് ഇതുപോലെ പതുക്കെ അങ്ങ് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു അപ്പങ്ങളാക്കി ചുട്ടു കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് വലുതാക്കിയിട്ട് ഒറ്റ അടിക്ക് തന്നെ വലിയ അപ്പാക്കിയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിൽ ചെറിയ ചെറിയ അപ്പങ്ങളാക്കി ഉണ്ടാക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായണ്ടിലയിൽ വെച്ചിട്ട് പരത്തിയിട്ട് ആവി കയറ്റിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഞാൻ തടവിയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് ഒന്ന് ഒരു മീഡിയം തീയിലൊക്കെ ഇട്ടിട്ട് ഒരു സൈഡ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ലപോലെ ഒരു 5 മിനിറ്റ് വീതം വേവിക്കുക, കാരണം അരിപ്പൊടി ആവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവ് ഉണ്ടാവും. രണ്ട് സൈഡിലും അത്യാവശ്യം നെയ്യ് തടവി കൊടുത്തിട്ട് 5 മിനിറ്റ് വീതം രണ്ട് സൈഡും വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് രാവിലെ കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല സൂപ്പർ പലഹാരം ഇവിടെ റെഡി ആയിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. താങ്ക് യു.